നമസ്കാരം. ഹാജരാകണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും പിടിവാശി മാറാത്ത ജോർജിനെ പൂട്ടാൻ ഉറച്ചിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ. കന്യാസ്ത്രീയെ അവഹേളിച്ച കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാത്ത ജോർജിനെ കമ്മീഷൻ കണക്കറ്റ് ശകാരിച്ചു. ഹാജരാക്കണമെന്ന് പലതവണ നോട്ടീസ് അയച്ചിട്ടും വഴങ്ങാത്ത PC യെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാനാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഒരുങ്ങുന്നത്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ജോർജ് നേരിട്ട് ഹാജരാകാത്തതിനാലാണ് ദേശീയ വനിതാ കമ്മീഷൻ കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നത്. അതേസമയം ജോർജ് എത്താത്തതിൽ വിശദീകരണം നൽകാൻ ചെന്ന ജോർജിന്റെ അഭിഭാഷകനെയും കണക്കറ്റ് ശകാരിച്ച രേഖാ ശർമ്മ ഇയാളെയും പടിക്കു പുറത്താക്കി. ജോർജിന്റെ അഭിഭാഷകനായ അഡോൾഫ് മാത്യുവാണ് ഇന്നലെ രേഖാ ശർമ്മയുടെ കോപത്തിനിരയായത്. സിവിൽ കോടതിക്ക് തുല്യമായ അധികാരമുള്ളതിനാൽ ജോർജിനെതിരെ അറസ്റ്റ് വാറന്റ് അടക്കമട നടപടികൾക്ക് തുനിഞ്ഞേക്കുമെന്നാണ് കമ്മീഷൻ നൽകുന്ന സൂചന. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച കന്യാസ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായി സംസാരിച്ചുവെന്നാണ് കേസ്. സമാന പരാതിയിൽ കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും ഇത് നിലനിൽക്കെ മറ്റാർക്കും വിശദീകരണം നൽകാൻ ആവില്ലെന്നുമാണ് ജോർജിന്റെ നിലപാട്. പീഡനത്തിനിരയായ കന്യാസ്ത്രീയെ അപമാനിച്ച കേസിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് PC ജോർജിനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തത്. 12 തവണ പീഡിപ്പിച്ചപ്പോൾ പരാതിയും വിഷമവും ഇല്ലാതിരുന്ന കന്യാസ്ത്രീക്ക് 13-ാം തവണ പരാതി വന്നത് എങ്ങനെയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിൽ സംശയമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ കേസെടുത്തത്. വിവാദ പ്രസ്താവനയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ദേശീയ വനിതാ കമ്മീഷൻ PC ജോർജിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സെപ്റ്റംബർ 20 നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെടുന്ന കത്ത് കമ്മീഷൻ ജോർജിന് നൽകിയിരുന്നു. നേരിട്ട് എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടി വരുമെന്നും ചെയർപേഴ്സൺ രേഖാ ശർമ്മ അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ യാത്രാബത്തം നൽകിയില്ലെങ്കിൽ വരില്ലെന്ന് അച്ചട്ടായി പറയുകയായിരുന്നു PC ജോർജ്. യാത്രാബത്തം നൽകിയാൽ ഡൽഹിയിൽ വരാമെന്നും അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ കേരളത്തിൽ വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ദേശീയ വനിതാ കമ്മീഷന്റെ അധികാരങ്ങൾ ഒന്നുകൂടി പഠിക്കട്ടെ, വനിതാ കമ്മീഷൻ ഒന്നും ചെയ്യാനാകില്ല, അവരെന്താ എന്റെ മൂക്ക് ചെത്തുമോ എന്നാണ് അന്ന് ജോർജ് പ്രതികരിച്ചത്. എന്തായാലും വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ നല്ല കോപത്തിലാണ്. PC ജോർജിനെ എങ്ങനെയും പൂട്ടാനാണ് വനിതാ കമ്മീഷന്റെ നീക്കം.